ലോക്ക്ഡൗൺ ആരംഭിച്ചതിനു ശേഷം ഒക്ടോബർ 31 വരെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവിധ ജില്ലകളിൽ നിന്ന് ലഭിച്ചത് 2868 പരാതികൾ. ഇതിൽ 2757 എണ്ണത്തിലും ജില്ലാ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ തീർപ്പുണ്ടാക്കി. ബാക്കിയുള്ള 111 എണ്ണത്തിൽ പോലീസ് ആസ്ഥാനത്തെ IGയുടെയും വനിതാ സെൽ SPയുടെയും നേതൃത്വത്തിൽ പരിഹാരം കാണാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചു. ജില്ലാതലത്തിൽ രൂപീകരിച്ച ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്ററുകളുടെ ആഭിമുഖ്യത്തിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഓൺലൈൻ അദാലത്തിൽ പങ്കെടുത്ത സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിരവധി പേരുടെ പരാതികൾ കേട്ട് പരിഹാരം നിർദ്ദേശിച്ചു. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഏറെ സമയമെടുക്കുന്ന പ്രക്രിയയാണ്. പുതിയ സംവിധാനം വഴി പരാതിക്കാരെയും എതിർകക്ഷികളെയും നേരിട്ട് കണ്ട് കൗൺസിലിംഗ് മുതലായ മാർഗങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഇത് പോലീസിന് മാത്രമല്ല പരാതിക്കാർക്കും എതിർകക്ഷികൾക്കും ഏറെ സൗകര്യപ്രദമാണ്. പരാതിക്കാരും എതിർകക്ഷികളും മനസ്സ് തുറന്ന് പരസ്പരം സംസാരിക്കുന്നത് പലപ്പോഴും പരിഹാരത്തിന് ഇടയാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസിന് നിർണായക പങ്ക് വഹിക്കാനാകും. പരാതികൾ പരിഹരിക്കുന്നതിൽ പോലീസ് പുലർത്തുന്ന ജാഗ്രതയും അർപ്പണ മനോഭാവവുമാണ് ഈ പദ്ധതിയുടെ വിജയം നിശ്ചയിക്കുന്നതിൽ പ്രധാന ഘടകം. അതിനാൽ ഗാർഹിക പീഡന പരാതികൾ പരിഗണിക്കുന്നതിലും എല്ലാ വശവും പരിശോധിച്ച് പരിഹാരം കാണുന്നതിലും ജില്ലാ പോലീസ് മേധാവിമാർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് DGP നിർദ്ദേശിച്ചു. ഓൺലൈൻ അദാലത്തിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിന്നായി 20 വനിതകൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ പരാതികൾ അവതരിപ്പിച്ചു. പരാതികളിൽ പരിഹാരമാർഗം നിർദ്ദേശിച്ച DGP തുടർ നടപടികൾക്കായി ജില്ലാ പോലീസ് മേധാവിമാരെ ചുമതലപ്പെടുത്തി. നെടുമങ്ങാട് ഓൺലൈൻ ന്യൂസ്, തിരുവനന്തപുരം.